അപ്പൊ എനിക്കൊന്ന് ദേവി പിന്നെ വേറി പോയിട്ട് ഒരു ചാക്യാർ കൂത്ത് ചെയ്ത് മാറുമറിച്ച ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞു അല്ലേ. അതെന്താ അറിയോ സാർ, നമ്മള് യൂത്ത് ഫെസ്റ്റിവലിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാത്തിനും ആണ് പെണ്ണ് വ്യത്യാസമുണ്ട്. മത്സരം ഡാൻസിനാണേലും ഭരതനാട്യം ആൺ വിഭാഗം പെൺ വിഭാഗം അങ്ങനെയാണ്. പക്ഷെ ഈ ചാക്യാർ കൂത്തിന് മാത്രം, കാരണം ചാക്യാർ കൂത്ത് ആസ് സച്ച് ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ അതൊരു മെയിൽ പെർഫോമൻസ് ആണ്. അപ്പം അതുകൊണ്ട് ആണിനും പെണ്ണിനും വ്യത്യസ്തമായിട്ടുള്ള മത്സരമില്ല, ഒന്നിച്ചാ മത്സരിക്കേണ്ടത്. അപ്പം അങ്ങനെ ഞങ്ങൾ റവന്യൂ ജില്ലയിൽ, എനിക്ക് സബ് ജില്ലയിൽ നിന്ന് വലിയ മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല, നേരിട്ട് റവന്യൂ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടി. റവന്യൂ ജില്ലയിൽ മത്സരിച്ചപ്പോൾ രണ്ട് പേരുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട് ഞാനും ഉണ്ട്. അപ്പം ആൺകുട്ടിയാണ് ആദ്യം മത്സരിക്കുന്നത്. ആ കുട്ടി അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു, അവൻ പോയി. രണ്ടാമത് ഞാൻ മത്സരിച്ചു. അപ്പം ചാക്യാർകൂത്തിൻ്റെ ഒരു നോം എന്ന് പറഞ്ഞാൽ മേത്തിങ്ങനെ അരിമാവ് തേക്കും, ചാക്യാർ വെള്ള കളറിൽ അരിമാവ് തേച്ച് അതിൽ കുങ്കുമം പൊട്ട് വയ്ക്കും. അപ്പം സ്ത്രീകൾക്ക് മാറി മറയ്ക്കാൻ പറ്റും, ഇങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാറി മറച്ചിട്ട് വെള്ള കുപ്പായം ഇട്ടിട്ട് അതിൽ കുങ്കുമ പൊട്ട് തയ്ച്ചു പിടിപ്പിക്കുക. അങ്ങനത്തെ ഒരു കുപ്പായമാണ് നമ്മളിടുന്നത്. അതൊക്കെ ഇട്ട് ഞാനും മത്സരിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് പോയാൽ നന്നായി ചെയ്തു കേട്ടോ, ഒരു പെൺകുട്ടിയാണത് ചെയ്യുന്നതെന്ന് തോന്നിയില്ല, രസമായിട്ട് അതിൻ്റെ ഒരു സ്ലാങ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റിസൾട്ട് കാത്തു വെക്കുകയാണ്. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ആ കുട്ടിക്ക്, ആൺകുട്ടിക്ക്. അപ്പം എൻ്റെ മാഷ് മാർഗി മധുവാണ് അന്ന് എന്നെ ചാക്യാർ കൂത്ത് പഠിക്കുന്നത്. മധുമാഷ എന്ന് ചോദിച്ചു ജഡ്ജിൻ്റെ അടുത്ത്, എന്തായിരുന്നു ആ കുട്ടിക്ക്, രണ്ടാമത് ചെയ്ത ആ പെൺകുട്ടിക്ക് എന്തായിരുന്നു? അതും ഉടുപ്പിട്ടിട്ടുണ്ടായിരുന്നു. സാറിന്റെ വീട്ടിൽ പെൺകുട്ടികൾ ഉൾപ്പെടാണ്ടാണോ നടക്കണേ? അത് ശരിക്കും അത് നിയമത്തിൽ പറയുന്നുണ്ട്, പെൺകുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ കുപ്പായം ഇട്ട് ധരിക്കാം എന്നുള്ളത്, അത് പെർഫോം ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. സ്റ്റേറ്റിൽ വരെ പെൺകുട്ടികൾ സമ്മാനം മേടിച്ചിട്ടുണ്ട്. അപ്പം ആ വന്നിരുന്ന വിധികർത്താവിനും അത്രയും അറിയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പിന്നെ സോറി ഒക്കെ പറഞ്ഞു. പക്ഷെ ഇത് മീഡിയ അങ്ങ് ഏറ്റെടുത്തു, പെണ്ണായതുകൊണ്ട് സമ്മാനം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കി. ആ പിറ്റേ ദിവസം അപ്പൊ നമ്മൾ പറഞ്ഞു എന്നാ അപ്പീല് പോകാം, കാരണം വേറൊരു കുട്ടിക്കും കൂടെ ചാൻസ് കിട്ടുന്നെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് കൊണ്ടാണെന്ന് ആ ജഡ്ജ് തന്നെ പറഞ്ഞു. അപ്പം പക്ഷെ ഞങ്ങൾക്ക് ഇത് നിഷേധിച്ചു, അപ്പീൽ നിഷേധിച്ചു. ആ കാരണം മീഡിയയിലൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പോലെ വന്നു, പെണ്ണായതുകൊണ്ട് സമ്മാനമില്ല, വിധിയില്ല, അപാകത അപാകത എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി കളഞ്ഞു. എന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതൊരു, പക്ഷെ പിന്നീട് നമ്മള് പെർഫോമൻസ് ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ. ദേവി എനിക്കൊന്ന് മുണ്ടിനീരി വെച്ചിട്ട് ഒരു പ്രകടനം നടത്തി എന്ന് പറഞ്ഞു. അത് അത് ഭയങ്കര രസമായിരുന്നു സാർ. രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുമ്പോ രസം, ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ക്രൂഷ്യൽ ഘട്ടങ്ങളിലൊക്കെ എപ്പോഴും എന്തെങ്കിലും ഒക്കെ അസുഖം വന്ന് എന്നെ ഉപദ്രവിക്കാറുണ്ട്. ആണല്ലേ. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നതിന് ഒരു ഒരു രണ്ടാഴ്ച മുന്നേ എനിക്ക് മുണ്ടുനീര് വന്നു. അപ്പൊ ഇത് ഇങ്ങനെ അറിയാലോ സാർ, മുണ്ടുനീര് വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ പണ്ട് പറഞ്ഞ ഈ ചിരട്ട കെട്ടി തൂക്കിയാൽ മതി, അതപ്പൊ പെട്ടെന്ന് പോകും എന്നൊക്കെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു. അതൊക്കെ കെട്ടി തൂക്കി മരുന്നും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ റിഹേഴ്സൽ കാര്യങ്ങള് ഓർക്കസ്ട്ര റിഹേഴ്സൽ ഒക്കെ ചെയ്യണ്ടേ. അപ്പം മാഷ് ഇങ്ങനെ ഒരാഴ്ചയായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. മാഷ് ഒന്ന് വെറുതെ ഒന്ന് വരൂ, കോട്ടയത്താണ് അനിൽ മാഷ്, അനിൽ മാഷാണ് എന്നെ പഠിപ്പിക്കുന്നത്. മാഷിന്റെ അടുത്ത് ചെന്ന് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ നമ്മള് ഈ പതുക്കെ കളിച്ചാൽ മതി എന്നുള്ളത് നമുക്ക് അത്രയും കത്തുന്നില്ല. നമ്മള് വളരെയധികം മേയൊക്കെ അനങ്ങി. അപ്പൊ വേർത്ത് മുണ്ടുനീര് അങ്ങ് വളരെ സ്ട്രോങ് ആയി, ഒട്ടും തല ഇങ്ങനെ ഇങ്ങനെ തിരിക്കാൻ വയ്യ. ഒരാഴ്ച കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ മത്സരം, തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടില്ല. അത് കൂടിക്കൂടി നീര് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഒരു ലോഡ് ചീത്ത, നിങ്ങൾക്ക് യൂത്ത് ഫെസ്റ്റിവലാണ് വരുന്നത്, കൊച്ചിന്റെ ജീവൻ പോകും, ഇതിങ്ങനെ നീര് വന്നിട്ട് വല്ല എന്തെങ്കിലും വെയിൻസിലൊക്കെ ഇൻഫെക്ഷൻ കയറിയാൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഒച്ചയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല റെസ്റ്റ് ഒക്കെ എടുത്തോളാം. അങ്ങനെ മരുന്ന് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് മത്സരിക്കുന്നതിൻ്റെ ഒരു 4-5 മണിക്കൂർ വരെ, അതായത് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വരെ എനിക്ക് പേടിയായിരുന്നു സാർ കളിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ കളിച്ചു, സമ്മാനം കിട്ടി. ഒരു സൈഡ് കൊണ്ട് മാത്രം വീക്കം കൂടുതൽ. ഓക്കെ, അപ്പൊ നമുക്ക് 20 ചോദ്യങ്ങൾ വഴി ഒരു കൂടിയാണ്. കുഞ്ഞിരാമന്റെ കാര്യമുണ്ട് ഇവിടെ. കുഞ്ഞിരാമൻ, അതായത് ടെൻഷൻ ഉണ്ടെങ്കിൽ റിലാക്സ് ആറിന് വേണ്ടി ഒരു തീർത്ഥ വയലുള്ളതാണ്. ഈ തീർത്ഥം കുടിച്ചു കഴിയുന്നവർക്കെല്ലാം നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. നിലയിലാണെന്ന് പിന്നെ പറയാം, മനസ്സിലാക്കൂ.